sanatçının en kaydedirken de benim sadece bir şey. Bir şey dedirken. എന്തെങ്കിലും പരാജയം സംഭവിച്ചു സാധാരണയേ ഉള്ളൂ. പരാജയത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ കുപ്പായങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അതെപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്നത് പരാജയത്തിൽ വീണുപോയത് ചേന കണ്ടു. ചേന ഉണ്ട്. കർക്കിടമാസത്തിലാവുമ്പോൾ ധാരാളം മഴ മഴ ഉണ്ടാകുമ്പോൾ ഈ ചേന കടന്നു പോകും, തന്തോടെ കടന്നു. അപ്പോൾ വീട്ടുകാരൻ എഴുതി വന്നു, അയ്യോ ഇന്നത്തെ മഴയ്ക്ക് ഇത് മുഴുവൻ കടന്നു പോയല്ലോ എന്ന് വിചാരിച്ചു. അന്നേരം വീട്ടുകാരൻ ഒരു കപ്പത്തണ്ട് കൊണ്ടുവന്ന് ചേന തന്നെ പൊക്കി വിട്ടു, എന്നിട്ടൊരു വള്ളി കൊണ്ട് കെട്ടി വിട്ടു. രണ്ടു ദിവസം കഴിഞ്ഞ ചേനത്തിന് മഴപടി കുറച്ച് സ്വലാണ്ട് മുമ്പോട്ട് നിൽക്കും. വീട് കിടക്കുന്നതല്ല പാവം, വീഴുന്നതല്ല പാവം, വീട് കിടക്കുന്നതാണ് പാവം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് തണ്ട് മണ്ണിനോട് ചേർന്ന് അടിയിൽ പോകും. വീട് പോകുന്നൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടാകാം. അതിനെക്കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമില്ല. എന്നാൽ അതിനെ പരിഹരിക്കാൻ കണ്ടാവ സന്ധത്തിനും കർത്താവിനും കുറിച്ചുമാണ് അതിന് മുഖാന്തരമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് വീട് പൊങ്ങാൻ ദൈവം ഒരവസരമുണ്ട്. അതാണ് സുവിശേഷം. നീ ഇങ്ങനെ കിടക്കാനുള്ള ആളല്ല, നീ എഴുതേക്ക്. ദൈവം നിന്നോട് കൂടിയുണ്ട്, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഈ വാക്കുകളൊക്കെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തി ശക്തരാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പരാജയം വീഴ്ചയൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് പട്ടാശരായി പോകുന്നത് സുവിശേഷം. ഒത്തിരി കുട്ടികളും ഒരു പരീക്ഷയ്ക്ക് തോറ്റ ഉടനെ ചാകുക മാത്രമാണ് മാർഗമില്ല. അങ്ങനെയുള്ളവരെ നമ്മളോട് ചെലവും പറഞ്ഞേക്കാം. അവരോട് നിങ്ങൾ പറയാം, അയ്യോയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്, നിനക്ക് ഇനി ഒരു ചാൻസ് കൂടെ ഇല്ല എഴുതാൻ. നീ ചേർത്താൽ ആരും നോക്കാൻ, നീ ജീവിച്ചാൽ ദൈവത്തിന് സന്തോഷം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ പരാജയത്തെ വീഴ്ചയെ പൊക്കി നിർത്താനായിട്ട് സാധിക്കും. അങ്ങനെ പൊക്കി നിർത്തുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ ഈ വിശ്വാസമാകുന്ന കപ്പത്തണ്ട് പൊക്കി നിർത്തിയാൽ നമുക്ക് വീണ്ടും ജീവിക്കാനൊരു ആഗ്രഹം. എന്റെ സംശയം, നമ്മുടെ സഭയ്ക്ക് എങ്ങനെയാണ് മർത്തോമ എന്ന പേര് വന്നത്? ഈ സഭ നാം വിശ്വസിക്കുന്നത് കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ 12 പേരിൽ ഒരുവനായ തോമസ് അപ്പോസ്തലൻ. ഒരു സംശയം എന്ന ചിന്ത വേറെ ഉത്സവത്തിൽ കാണുന്നില്ലായിരിക്കും. നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ അപ്പോസ്തലൻ സംശയം ആക്കിയിട്ടുണ്ട്. ജെറുസലേമിലേക്ക് പോകാൻ നേരത്തെ യേശു പറഞ്ഞു, ജെറുസലേമിലേക്ക് പോകാം, അവിടെ ഞാൻ മരിക്കാൻ പോകാം. അപ്പോൾ തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ചോദ്യം ചോദിച്ചാൽ മാത്രം പറഞ്ഞു. അപ്പോൾ യേശു തോമസ് പറഞ്ഞു, ഇവരും കൂടെ മരിക്കാൻ പോകാം. അവിടെ ചെന്നപ്പോൾ 10 പേരാണെങ്കിൽ യേശു ഉയർപ്പിന്റെ ദിവസം 10 പേര് കൂടി ഇരിക്കുമ്പോൾ തോമസ് അപ്പോസ്തലൻ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുന്നു. തിരിച്ചു വന്നപ്പോൾ 10 പേര് അവരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? വി ഹാവ് സീൻ ജീസസ്. അത് കേട്ടപ്പോൾ തോമസിനെ സങ്കടം തോന്നി. അയ്യോ ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ ഇല്ലാത്ത സമയത്താണല്ലോ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, 10 പേര് പ്രസംഗിച്ചതിൽ ഞാൻ മാനസാന്തരപ്പെട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഇവനെ ക്രൂശിക്കുന്നത് ഞാൻ ദൂരമേ കണ്ടതാ. യേശുവിന്റെ മുറിപാടുകളാണ്. എത്ര മുറിപാടുണ്ട് യേശു? യേശുവിന്റെ എത്ര മുറിപാടുണ്ട്? രണ്ട് കൈ രണ്ട് കാല്, എത്ര ഉണ്ട്? രണ്ട് കൈ രണ്ട് കാല്, എത്ര ഉണ്ടായിരുന്നു? വേറെ എവിടെ മുറിവുണ്ടായിരുന്നു? അഞ്ചു കായങ്ങൾ വഴി വാടിയ തേരൂരെ കവേ. അഞ്ചു കായങ്ങൾ, ഇതാണ് യേശു ഉയർത്തുന്ന റിസൻ ക്രൈസ്റ്റ് പിക്ചർ. ഈ മുറിപാട് കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് തോമസ് അപ്പോസ്തലനെ അടുത്തു. തോമസ് അപ്പോസ്തലനോട് യേശു പറഞ്ഞു, എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? തോമാ കം ഹിയർ, കം ആൻഡ് ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞു. അപ്പൊ തോമസ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞു, എന്റെ ദൈവമേ എന്റെ കർത്താവിനെ. എന്റെ വിചാരം നെടുമ്പാട് വീടുകൊണ്ടാണ്. എന്റെ കർത്താവ്, നീ എന്റെ കർത്താവാണ്, നീ എന്റെ ദൈവം. കർത്താവ് എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ലോർഡ് എന്ന് പറഞ്ഞ എന്റെ അർത്ഥം
ഒരു സെക്യുലർ മേലാണ് ഒരു കർത്താവാണ് കോടതിയിലായാലും നമ്മുടെ വക്കീലന്മാരെ ഒരു ഗൗണൊക്കെ ഉണ്ട് വക്കീലിനൊക്കെ ജഡ്ജിന്റെ മുമ്പിൽ കമ്മുന്നവരോട് പറയും മൈ ലോർഡ് എന്ന് പറഞ്ഞാണ് അവരെ വാദം ആരംഭിക്കും എന്തിനാണ് പറയുന്നത് ഈ മനുഷ്യനെ ഒരുത്തിനെ കൊല്ലാനും വെറുതെ വിടാനും അവരുള്ളത് മരിച്ചു കയറുന്നതിന് വേണ്ടി യേശുവിന്റെ പിതാവായ ദൈവം കൊടുത്ത പേരാണ് ജീവന്റെയും മരണത്തിന് മേൽ അധികാരിയാണ് യേശു അതുകൊണ്ടാണ് യേശു കർത്താവായ അവരുടെ തോമസ് തോമസുകാരൻ അന്ന് വണ്ടി കൊണ്ടതാണ് എങ്ങോട്ട് എവിടെ എവിടേക്ക് പോയി കോട്ടയത്തിൽ മലബാർ കോസ്റ്റിലേക്ക് സ്ഥലത്തേക്ക് യഹൂദന്മാരുടെ ഒരു സഞ്ചാരമുണ്ട് പലസ്തീനാളിന്ന് കേരളത്തിന്റെ തീരം വരെ വലിയ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു അവരുടെ യഹൂദന്മാർ തന്നെ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ യഹൂദന്മാരുടെ കോളനിയിലേക്ക് കേരളത്തിലേക്ക് വന്നു എന്ത് പറയാൻ വേണ്ടി വന്നു എന്ത് സുവിശേഷം എന്റെ ജീവനിലുള്ള കണ്ടതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പൂർവീകരോടെല്ലാം യേശുവിനെ കൊടുത്തു അതെന്നായിരുന്നു വർഷം അതുകൊണ്ട് നാം പറയുന്നു നാം എല്ലാവരും ഈ തോമായുടെ മക്കളാണ് ഈ സ്റ്റാർട്ട് ഫ്രം 7:50 അന്ന് മുതൽ ഈ സഭ മാർത്തോമായെന്ന് അറിയുന്നു